പറമ്പിൽ ബസാറിലെ രാത്രികാല ബസ് സർവീസ് പുനരാരംഭിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറമ്പിൽ ബസാർ യൂണിറ്റ് ജനകീയ സംവാദം സംഘടിപ്പിച്ചു. സിപിഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ടി വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറമ്പിൽ ബസാർ യൂണിറ്റ് പ്രസിഡന്റ് ടി അബ്ദുൾ വാഹിദ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ ടി ബഷീർ, വാർഡ് മെമ്പർ സുധീഷ് പുല്ലാനിക്കാട്ട്, ഇ രാമൻ, രാഗിണി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അരവിന്ദൻ, അബ്ദുറബ്, ജാഫർ സാദിഖ്, പ്രകാശൻ, ബിജു ആന്റണി, കെ പി അബ്ദുൾ ലത്തീഫ്, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി ഷൺമുഖൻ, കരുണാകരൻ, സി പി അബൂബക്കർ, സുലൈമാൻ, പി എം രത്നാകരൻ, മഞ്ജുള മോവിളാരി, പുരുഷോത്തമൻ, ഫസൽ റഹ്മാൻ, റഫീഖ് പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒറ്റ ബസ് തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ബസ് പുഴ കടന്നുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നീട് പറമ്പിൽ കടവുപാലവും ചെറുവറ്റക്കടവുപാലവും ഒക്കെ വന്നതിന് ശേഷം ഏകദേശം 50 ബസ്സുകൾ നമ്മുടെ പ്രദേശത്ത് സർവീസ് നടത്തിയിരുന്നു. കൊടുവള്ളിയിലേക്കും താമരശ്ശേരിയിലേക്കും ഉൾപ്പെടെയുള്ള ബസ്സുകൾ നമ്മുടെ ഈ പ്രദേശത്തുകൂടെ കടന്നുപോയിരുന്നു. ആ അനുഭവം ഉള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലെ പുലർച്ചയ്ക്ക് 5 മുതൽ രാത്രി 10 വരെ ബസ് ഗതാഗതം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം 7 ശേഷം ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് തിരിച്ചുമൊക്കെ ബസ് വരാൻ ഒരു ബസ് സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം.